ഹലോ, ഹായ് എവ്രിവൺ, ഐ എം ആതിര ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് SH ഡിജിറ്റൽ മീഡിയ. ഹോം തിയേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. സ്വന്തം വീട്ടിലൊരു ഹോം തിയേറ്റർ വേണമെന്ന് ചിന്തിക്കാത്തവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് SH ഡിജിറ്റൽ മീഡിയ നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മളിന്നിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ആറ്റിങ്കലിലുള്ള മിസ്റ്റർ അബീദ് രാമചന്ദ്രൻ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. പുറമേ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെയധികം മിനിമൽ എന്നാൽ മോഡേൺ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തൊരു വീടാണിത്. അങ്ങനെ SH ഡിജിറ്റൽ മീഡിയ ഡിസൈൻ ചെയ്ത് വളരെ വ്യത്യസ്തമായി കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു പുതിയ ഹോം തിയേറ്റർ വർക്കാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. മോഡേൺ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തൊരു വീടാണിത്. അതേപോലെ തന്നെ നമ്മുടെ തിയേറ്ററും സിംപ്ലി മിനിമലിസ്റ്റിക് ആൻഡ് മോഡേൺ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലയന്റിന്റെ പ്രിഫറൻസ് ബേസ് ചെയ്ത് അവരുടെ ഒപ്പീനിയനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ക്ലയന്റ് ഞങ്ങളെടുത്ത് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹോം തിയേറ്ററിന്റെ കാര്യത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഹോം തിയേറ്റർ, നമുക്കൊന്ന് പോയി കണ്ടാലോ. അവരുടെ ക്വാളിറ്റി ടൈം നല്ല ബെസ്റ്റ് രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്പേസ് നമ്മൾ ചൂസ് ചെയ്തത്. ഏറ്റവും മോഡേൺ എന്നാൽ തികച്ചും യുണീക് പാറ്റേണിലുള്ള ഒരു ഹോം ഡിസൈൻ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഡിസൈനേക്കാൾ ഉപരി അതിൻ്റെ ഓഡിയോ അഥവാ സൗണ്ട് സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ 12.20 ഡൈമെൻഷനിൽ വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു പെർട്ടിക്കുലർ ഹോം തിയേറ്ററിന് സ്ക്രീൻ സൈസിംഗ് എന്ന് പറയുന്നത് 135 inches ആണ്. കാണുമ്പോൾ തന്നെ നല്ല ലക്ഷൂറിയസ് ആയി തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇന്റീരിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൈമറിലി ദ സീറ്റിംഗ്, ഇവിടെ 2 kinds ഓഫ് സീറ്റിംഗ്, അതായത് 2 rows ആണുള്ളത്. വി ഹാവ് ദ പ്രൈമറി റോ ആൻഡ് വി ഹാവ് ദ സെക്കൻഡറി റോ. പ്രൈമറി റോയിൽ വരുന്നത് 3 seatingഉം സെക്കൻഡറി റോയിൽ വരുന്നത് 2 seatingഉമാണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത എലമെന്റ് എന്ന് പറയുന്നത് പ്രൈമറി സീറ്റിംഗ് ആണ്, ആസ് പെർ ദ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയന്റ്. ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സാറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടുത്തെ പ്രൈമറി സീറ്റ് സ്ക്രീനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആയി വെക്കുകയും ബാക്കി വരുന്ന ഏരിയാസിന് വളരെ യൂസ്ഫുൾ ആയ രീതിയിൽ മാറ്റിയെടുത്തിട്ടാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. ഇതിന്റെ കോൺഫിഗറേഷൻ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വെൽ, ലെറ്റ്സ് ഗെറ്റ് ടു നോ അബൌട്ട് ദി കോൺഫിഗറേഷൻ. ആദ്യം തന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കോൺഫിഗറേഷൻ ഇസ് ഡോൾബി അറ്റ്മോസിന്റെ 7.1.4 കോൺഫിഗറേഷൻ. അതേപോലെ തന്നെ 135 inch എലൈറ്റ് സ്ക്രീനിന്റെ തിയേറ്ററും ബെൻ ക്യൂ ഡബ്ല്യൂ 1800Mന്റെ പ്രൊജക്ടറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പോൾക്ക് R100ന്റെ 2 pairs ഓഫ് സറൗണ്ടഡ് സ്പീക്കേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ എ ബെറ്റർ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സബ് വൂഫേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് HDS 12. വളരെ ഫീച്ചേർഡ് ആയിട്ടുള്ള ഡെനോണിന്റെ 3A00Hന്റെ AVR മോഡൽ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ സൗണ്ട് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഇസ് എക്സ്ട്രീംലി ഫിനോമിനൽ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പവർ ആംപ്ലിഫയർ ഇമോട്ടിവയുടെ ബേസിക്സ് A3ഉം അതേപോലെ തന്നെ മീഡിയ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആപ്പിൾ TVയുമാണ്. ഫോർ എ ബെറ്റർ സൗണ്ട് എക്സ്പീരിയൻസ് പോൾക്ക് R100ന്റെ 150 watts വരുന്ന സറൗണ്ടഡ് സ്പീക്കേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അൺഫൊഗറ്റബിൾ ആൻഡ് ഡൈനാമിക് ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ എക്സ്പേർട്ട് ടീമിന്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് കാലിബ്രേഷൻ കൂടിയായപ്പോൾ വളരെ മികച്ചൊരു അക്വസ്റ്റിക് സൗണ്ട് സിസ്റ്റമാണ് ഇവർക്കായി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. ക്ലയന്റിന്റെ പ്രിഫറൻസ് ബേസ് ചെയ്ത് ബ്ലാക്ക് കളറിലുള്ള എബ്സോർപ്ഷൻ പാനലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇമോട്ടിവയുടെ ബേസിക്സ് A3 പവർ ആംപിയർ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പ്രിസൈസ് ആൻഡ് ക്ലിയർ ആയ ഓഡിയോ വിഷ്വൽസ് നമുക്ക് ഇതിലൂടെ കേൾക്കാവുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് സർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വീഡിയോസിലെ കൂടിയാണ് സർ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. ഹി കോൺടാക്ടഡ് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് ആസ് വെൽ എസ് ഹി വിസിറ്റഡ് അവർ ഓഫീസ് ഫോർ ദ ലൈവ് എക്സ്പീരിയൻസ്. ആഫ്റ്റർ ദി എക്സ്പീരിയൻസ് സർ വാസ് എക്സ്ട്രീംലി പ്ലീസ് വിത്ത് അസ്. അപ്പോൾ തന്നെ സർ ഇൻസ്റ്റന്റ് ആയിട്ട് അഡ്വാൻസ് പേയ്മെന്റും നടത്തി. ഹി ദെൻ സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് അസ് ഫോർ ഫുൾഫില്ലിംഗ് ഹിസ് ഡ്രീംസ്. ലേറ്റർ ഞങ്ങളുടെ ടീം വന്ന് സർവേ ചെയ്യുകയും ആഫ്റ്റർ ദാറ്റ് വി ഫിക്സ് ദ ഡേറ്റ് ടു സ്റ്റാർട്ട് ദ വർക്ക്. ഇങ്ങനെയാണ് സർ ഞങ്ങളടുത്തേക്ക് എത്തിച്ചേർന്നത്. ഇനി നമുക്ക് സാറിനോട് ഇനി ചോദിച്ചിട്ടറിയാം സാറിന്റെ ഫീഡ്ബാക്കും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദ ജേർണി. സർ, സാറിന്റെ ഈ ഒരു ഡ്രീം അതിപ്പോൾ ഒരു റിയാലിറ്റിയാണ്. സോ വാട്ട് ആർ യു ഫീലിംഗ്? ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജസ് മുതൽ യു ഹാവ് ബീൻ സീയിങ് ദ പ്രോസസ്, ദ ജേർണി. സോ
please share with us your experience. We would like to know, like, what were your feeling, what were your thoughts, how was it, the journey, etc. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഹാഫ് ആയപ്പോഴാണ് ഇങ്ങനെ ഹോം തിയേറ്റർ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്തു ഇത് ആരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് SH ഡിജിറ്റൽ മീഡിയനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം SH-ലെ രാഹുലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഞങ്ങൾക്ക് ഇനിഷ്യലി കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നത്. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റും എൻ്റെ ബഡ്ജറ്റും എല്ലാം ഞാൻ ആദ്യമേ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് രാഹുൽ കുറച്ച് സജഷൻസ് തന്നു, കുറച്ച് സ്പീക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി ഓഡിഷൻ ചെയ്ത് നോക്കി, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഞങ്ങളത് ഓക്കെ പറഞ്ഞു. So one question, after you have built your own home theater, how do you feel? Like initially namku mindile okay idu idu nallo oru idea undam. So once you have created your own, how do you feel? Like I think bayangara comfortable aayirikkum sitting here. So could you please share us with the experience regarding the whole setup? ഇനിഷ്യലി ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിരുന്നു ഇത് എങ്ങനെ എൻഡപ്പ് ചെയ്യുന്നുള്ളത്. ഞാൻ വിചാരിച്ച പോലത്തെ ഓഡിയോ ക്വാളിറ്റി കിട്ടുമായിരിക്കോ, വിഷ്വൽസ് വരുമായിരിക്കോ. ബട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്നത്, എനിക്കിപ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ച അതുപോലത്തെ ഒരു ഔട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓഡിയോ ആയിരുന്നാലും വിഷ്വൽസ് ആയിരുന്നാലും ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ SH അത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. That's something great to hear. Well, I just have got one last question for you. Please let us know how was our service, like in case sir endengilum oru issues or ellengilum endengil oru constraint something endengile, how was our service, or you know, as a totality, are you satisfied or do you want us to improve on something, any suggestions? So ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന ഡേറ്റിനകത്ത് ഇത് ഇതിൻ്റെ ഫുൾ ഇംപ്ലിമെൻറ്റേഷനും കാലിബ്രേഷനും കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം പുള്ളി ആ ഒരു ഡെഡ്ലൈൻ അനുസരിച്ച് തന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ ഡിഫ്യൂസേഴ്സിന് ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ആളിനെ വിട്ടത് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ദ സർവീസ് ദാറ്റ് ദേ ആർ പ്രൊവൈഡിങ്. And we are really glad that you are happy, and we are glad that we could do something beautiful for you. Thank you, sir. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം അത് റിയലാക്കി മാറ്റാൻ സാധിച്ചു എന്നതിലാണ് SH ഡിജിറ്റൽ മീഡിയ എന്ന രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതേപോലെ സാർ റിക്വസ്റ്റ് ചെയ്ത പോലെ ഡാർക്ക് കളർ തീമിൽ തന്നെ നമുക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റി. ഈ ഒരു ഹോം തിയേറ്റർ ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട്. ടിൽ ദെൻ, ബൈ ബൈ.